ഹേ ഗായ്സ് ദ ഗെയിമർ ടോമിയുടെ പുതിയൊരു വീഡിയോയിലോട് എല്ലാവർക്കും തന്നെ സ്വാഗതം. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ വണ്ടി വന്നിട്ട് രാവിലെ കേട്ടപ്പോൾ അതിരാതിരി തന്നെ നമ്മുടെ വണ്ടി ജസ്റ്റ് ഒന്ന് റിപ്പയർ ഒക്കെ തന്നെ ചെയ്യുകയൊക്കെ തന്നെയാണ്. ഇന്നലെ നമ്മൾ ഈ വണ്ടിയൊക്കെ തന്നെയാണ് യൂസൊക്കെ തന്നെ ചെയ്തത്. അപ്പോൾ ഈ വണ്ടിൻ്റെ ബോണറ്റ് ഫുൾ ഗ്ലാസും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് എന്താ പറയുക, ഇവിടെ മഴയും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് നമ്മൾ എഞ്ചിനും കാര്യം തന്നെ ക്ലീൻ ചെയ്ത് എല്ലാം തന്നെ സെറ്റ് ആക്കുകയൊക്കെ തന്നെയാണ്. അപ്പോൾ വണ്ടി എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഒരു കമൻറ്റ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു വണ്ടിയൊക്കെ തന്നെയാണിത്. ഒരു രക്ഷയില്ലാത്ത വണ്ടി, മാരക വണ്ടി എന്ന് പറഞ്ഞാൽ മാരക വണ്ടിയാണിത്. അപ്പോൾ നമ്മൾ വണ്ടിയൊക്കെ തന്നെ സെറ്റായിട്ട് റിപ്പയർ ഒക്കെ തന്നെ ചെയ്തിട്ടൊക്കെ തന്നെ ഉണ്ട്. എന്തായാലും ഒന്ന് ആ ഈ ഡോറും കാര്യം തന്നെ നമുക്ക് അടച്ച് സെറ്റാക്കിയൊക്കെ ഓക്കെ. നമ്മൾ ഡോറൊക്കെ തന്നെ അടച്ചിട്ടുണ്ട്. അപ്പോൾ ഫുള്ളും മഴയും കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ തന്നെ കണ്ടില്ല ഗൈസ്, അപ്പോൾ ഫുള്ളും മഴയൊക്കെ തന്നെയാണ്. അപ്പോൾ നമ്മുടെ മാലിബു മാൻഷനിലാണ് നമ്മളിപ്പോൾ ഉള്ളതൊക്കെ തന്നെ. എന്തായാലും നമുക്ക് ഡിക്കിയൊക്കെ തന്നെ അങ്ങ് അടച്ചേക്കോ ഓക്കെ. ഡിക്കിയിലൊക്കെ തന്നെ ഇതിനകത്ത് എന്താ പറയുക, നൈസായിട്ട് ലൈറ്റ്സും കാര്യങ്ങളും തന്നെയുണ്ട്. എസ് ആർ ടി എഴുതി എടുത്ത് ലൈറ്റുണ്ട്. പിന്നെ കണ്ടില്ലത് ഈ ലോഗോയിൽ, ഈ ഡെമൻ്റെ ലോഗോയിലും ലൈറ്റും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. അങ്ങനെ ഒരു സെറ്റപ്പ് വണ്ടിയും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ ഇന്നലെ നമ്മുടെ റൈഡും കാര്യങ്ങളും തന്നെയല്ല, റൈഡല്ല ഗൈസ്. അപ്പോൾ ഇന്നലെ നമ്മൾ നമ്മുടെ കുറച്ച് കെ ടി എമ്മിൻ്റെ കളക്ഷനൊക്കെ തന്നെ കാണിച്ചിരുന്നു. അപ്പോൾ കുറച്ച് കെ ടി എം കളക്ഷൻ്റെ വണ്ടികളൊക്കെ തന്നെ. അപ്പോൾ നമ്മുടെ കെ ടി എമ്മിൻ്റെ കളക്ഷനിലുള്ള വണ്ടികളാണ് ഈ കിടക്കുന്നൊക്കെ തന്നെ. അപ്പോൾ ഇത് ഡ്യൂക്ക് 1290 സൂപ്പർ ഡ്യൂക്ക് ആണ്. അപ്പോൾ സൂപ്പർ ഡ്യൂക്കിൻ്റെ 2014 മോഡലാണ് ഇത്. അതും സൂപ്പർ ഡ്യൂക്കൊക്കെ തന്നെയാണ്. അത് 2021 മോഡലും ഇത് 2014 മോഡലും. അങ്ങനെ രണ്ട് വേരിയൻ്റൊക്കെ തന്നെ ഇവിടെയുണ്ട്. അത് കൂടാതെ കെ ടി എമ്മിൻ്റെ വേറെ രണ്ട് വണ്ടികളുണ്ട്. അപ്പോൾ ഇത് കെ ടി എം 690 ആണ്, 690 ആർ എന്നൊക്കെ തന്നെ പറഞ്ഞ വണ്ടിയാണ്. അപ്പോൾ ഇതും ഡ്യൂക്കും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ ഇത് ഇവിടെ നമ്മുടെ ആർ സി കിടപ്പുണ്ട്, ആർ സി 390, നമ്മുടെ ഫേവറേറ്റ് സാധനമൊക്കെ തന്നെ. ആർ സി 390 ഇവിടെ കിടക്കുന്നൊക്കെ തന്നെ ഉണ്ട്. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ, രാവിലെയല്ല ചേ, വീണ്ടും രാവിലെ. അപ്പോൾ നമ്മൾ പാതിരാത്രി തന്നെ സെറ്റായിട്ട് ഇങ്ങനെ ഇറങ്ങിയതൊക്കെ തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഗേൾസൊക്കെ തന്നെ വീണ്ടും ഉള്ളിലുണ്ട്. അവരുടെ ചായയൊക്കെ തന്നെ കുടിച്ച് ഉള്ളിൽ നിൽക്കൊക്കെ തന്നെയാണ്. കാരണം നല്ല മഴയും തണുപ്പും കാര്യങ്ങളൊക്കെ തന്നെയല്ലേ. അപ്പോൾ അവർ ഉള്ളിൽ എന്താ പരിപാടി, നമുക്ക് ഉള്ളിൽ തന്നെ കയറി നോക്കി നോക്കാം. എല്ലാവരും തന്നെ ഉള്ളിലൊക്കെ തന്നെയുണ്ട്. അപ്പോൾ നമ്മുടെ മാലിബു മാൻഷനൊക്കെ തന്നെ നമ്മൾ ഫുള്ളായിട്ട് റിനോവേറ്റ് ഒക്കെ തന്നെ ചെയ്തത് പുതിയ മാൻഷനാക്കി എടുത്തിട്ടൊക്കെ തന്നെയുണ്ട്. ഫുള്ളി നമ്മൾ മാറ്റി, ഫുള്ളി മോഡിഫൈഡ് ഒക്കെ തന്നെയാണ് നമ്മുടെ മാലിബു മാൻഷനൊക്കെ തന്നെ. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ഗോൾഡൻ കാർ കളക്ഷൻ എന്ന് പറഞ്ഞ വീഡിയോയിൽ കിടക്കുന്നുണ്ട്. നമ്മുടെ ഈ മാലിബു മാൻഷൻ നമ്മൾ ഡീറ്റെയിലായിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ലക്ഷുറി എന്ന് പറഞ്ഞാൽ മാരക ലക്ഷുറി, ഇത്രയും നല്ല സെറ്റപ്പ് മാൻഷൻ വേറെ ഒന്നും തന്നെ ഉണ്ടാവില്ല. ഓ, അപ്പോൾ എല്ലാവരും തന്നെ ഇവിടെ ഉണ്ട് കേട്ടോ, എല്ലാവരും തന്നെ സെറ്റായിട്ട് ഇവിടെയൊക്കെ തന്നെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇന്നലെ ഇവളുടെ പേര് നമുക്കൊന്ന് മാറിപ്പോയായിരുന്നു. അപ്പോൾ നമ്മളെന്താ ഇവളുടെ പേര് ഓർമ്മ കിട്ടിയില്ല. അപ്പോൾ ഇവളുടെ പേരാണ് അട. അടയാണോ ഈ കൂടത്തിൽ ഏറ്റവും ലുക്ക്, രക്ഷയില്ലല്ലേ കാണാൻ. അപ്പോൾ ഇവള് നമ്മുടെ ടിഫ എന്ന് പറഞ്ഞ പെണ്ണൊക്കെ തന്നെയാണ്. ഇവള് വേറൊരു ഗെയിമിലൊക്കെ തന്നെ ഉള്ളതാണ്. അപ്പോൾ ഇത് നമ്മുടെ സാം കേട്ടോ. സാം ഇതേ ഫോണിലൊക്കെ തന്നെ കളിച്ച്, ഇവള് ചായ കുടിക്കുകയല്ല, ഇവള് വെറുതെ എന്താ ഈ ഹെയറിൽ ഫോൺ പിടിച്ചുകൊണ്ടിരിക്കുന്നു. കൊള്ളാം, ഫോണൊന്നും കയ്യിലില്ല, പക്ഷേ ഫോൺ പിടിക്കുന്ന പോലെ കളിക്കുന്നൊക്കെ തന്നെ ഉണ്ട്. ഇവള് ഡ്യൂണിട്ട് തിന്നുന്നത്, ഇവള് ഫോണിൽ കളിച്ചുകൊണ്ടൊക്കെ തന്നെ ഇരിക്കുന്നൊക്കെ തന്നെ ഉണ്ട്. അപ്പോൾ ഇവളും സാമാണ്, സാം കൊടുക്കത്തെ ലുക്കാണ്. അപ്പോൾ ഇയാളെ നിങ്ങൾക്കൊക്കെ തന്നെ അറിയായിരിക്കും. ഇപ്പോൾ ഇത് നമ്മുടെ എം എ ആയിരുന്നു. അപ്പോൾ നമ്മുടെ മെയിൻ ചാനലിൽ നമ്മുടെ എം എ ഒക്കെ തന്നെയായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ, രാവിലെ രാത്രി തന്നെ എക്സസൈസും കാര്യങ്ങളും തന്നെ ചെയ്തുകൊണ്ട് നിൽക്കുകയൊക്കെ തന്നെ. മാരക എക്സസൈസും കാര്യങ്ങളൊക്കെ തന്നെയാണ് ചെയ്യുന്നതൊക്കെ തന്നെ. അപ്പോൾ സെറ്റായിട്ട് എന്തായാലും ബോഡിയൊക്കെ തന്നെ വളരാൻ വേണ്ടിയൊക്കെ തന്നെയായിരിക്കും എക്സസൈസൊക്കെ തന്നെ ചെയ്യുന്നത്. അപ്പോൾ നമുക്കെന്തായാലും ഡ്രസ്സ് ഇടാണ്ട് ഇതൊക്കെ കൊണ്ട് നടക്കണ്ട. ഗേൾസൊക്കെ തന്നെ ഉള്ളതാണ്, നമുക്ക് ഇന്നലെ പോയിട്ട് ഒന്ന് ഡ്രസ്സൊക്കെ തന്നെ ഇട്ട് സെറ്റായിട്ട് ഇറങ്ങാം. അപ്പോൾ നമ്മൾ ഇന്നൊരു പുതിയ വണ്ടിയാണ് ഇറക്കുന്നത്. അപ്പോൾ നമ്മുടെ കെ ടി എം കളക്ഷനൊക്കെ തന്നെ കണ്ടു. അപ്പോൾ നമ്മുടെ കെ ടി എം കളക്ഷൻ ഇങ്ങനൊരു പുതിയ വണ്ടിയും കൂടെ വരാൻ പോകുക തന്നെയാണ്. അത് ഏതാ വണ്ടി ഞാൻ നിങ്ങളെ നേരിട്ട് കൊണ്ടേ കാണിച്ചുതരാം. അപ്പോൾ നമ്മളിന്ന് ആ വണ്ടി ഡെലിവറി എടുക്കാൻ വേണ്ടിയാണ് നമ്മളിന്ന് പോകുന്നതൊക്കെ തന്നെ. അപ്പോൾ നമ്മുടെ വാർഡ്രോബൊക്കെ തന്നെ ഇപ്പോൾ ഫുള്ളി സെറ്റപ്പൊക്കെ തന്നെ ആക്കിയതേ, ഫുള്ള് സെറ്റപ്പൊക്കെ തന്നെ ആക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കതിന് ഡ്രസ്സ് മാറിയേക്കാം. അങ്ങനെ ഓക്കെ, നമ്മൾ ഡ്രസ്സൊക്കെ തന്നെ മാറി സെറ്റായിട്ട് ഇങ്ങനെ ഇറങ്ങിയിട്ടൊക്കെ തന്നെയുണ്ട്. ഇനി നേരെ നമ്മൾ താഴത്തോട്ട് പോകുന്നു, നമ്മുടെ വണ്ടിയൊക്കെ തന്നെ എടുക്കാൻ വേണ്ടി പോകുന്നു കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളത് നേരെ താഴത്തോട്ടാണ് ഇനി നടക്കുന്നൊക്കെ തന്നെ. അപ്പോൾ ഈ പെയിൻറ്റിങ്സ് നമ്മൾ താഴെക്കണ്ട ടിഫേൻ്റെ പോലത്തെ ഫോട്ടോ അല്ലെങ്കിൽ ലുക്കായിട്ടുള്ളൊരു കുട്ടിയൊക്കെ തന്നെ. അപ്പോൾ നമുക്കെന്തായാലും നേരെ താഴത്തോട്ട് പോകും, അവിടെ നോക്കി നിന്നിട്ട് കാര്യമില്ല. നമ്മളത് നേരെ താഴത്തോട്ട് പോകും. ഇപ്പം രാവിലെയൊക്കെ തന്നെ ആയിട്ടോ, നമ്മൾ ഡ്രസ്സൊക്കെ തന്നെ മാറി സെറ്റായിട്ടൊക്കെ തന്നെയുണ്ട്. അപ്പോൾ രാവിലെയൊക്കെ തന്നെ ആയി, പിന്നെ മഴയൊക്കെ തന്നെ ഏതാണ്ട് നിന്നിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. അപ്പോൾ നമുക്കിന്ന് ആരെ വേണം നമ്മുടെ കൂടെ കൊണ്ടുപോകാനൊക്കെ തന്നെ വേണ്ടി. അപ്പോൾ നമ്മുടെ ബൈക്കും എടുക്കുകയൊക്കെ തന്നെ വേണം. അപ്പോൾ ആരെ കൊണ്ടുപോകും, ഇതിനകത്ത് ആരെ കൊണ്ടുപോകും. ഓക്കെ, നമുക്ക് ഇവിടെ തന്നെ വിളിക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ എന്തായാലും എക്സസൈസ് ചെയ്ത്, ഓ ഇപ്പോൾ എക്സസൈസ് എന്തായാലും ചെയ്യൊക്കെ തന്നെയാണ്. അപ്പോൾ എന്തായാലും നല്ല ആരോഗ്യമൊക്കെ തന്നെ ഉണ്ട്. അപ്പോൾ ഇവിടെയും കൂട്ടി നമുക്ക് പോവാം. അപ്പോൾ പുള്ളിക്കാരത്തി ഇറങ്ങിയിട്ടൊക്കെ തന്നെയുണ്ട്, പുള്ളിക്കാരത്തി എക്സസൈസ് നിർത്തിയിട്ടൊക്കെ തന്നെ ഇറങ്ങിയിട്ടൊക്കെ തന്നെ ഉണ്ട്. ഇവരെന്താ എല്ലാവരും നോക്കിയിരിക്കുന്നത്, ഇവിടെ എന്താ സംഭവിച്ചത്, എല്ലാവരും തന്നെ നമ്മളെ നോക്കിയിരിക്കുന്നു. എന്തായാലും നമുക്ക് എന്തായാലും നേരെ പുറത്തോട്ട് ഇറങ്ങാം, ഒന്നും സംഭവിക്കാത്തതുപോലെ പുറത്തോട്ട് ഇറങ്ങാം. അപ്പോൾ നമുക്ക് ഇന്നിപ്പോൾ ഏതെങ്കിലും വണ്ടി എടുക്കണം. അപ്പോൾ തൽക്കാലം എന്തായാലും നമ്മുടെ ആർ സി തന്നെ എടുക്കാം കേട്ടോ. അപ്പോൾ ഈ കാർ ഇവിടെ കിടക്കട്ടെ, കാറൊക്കെ തന്നെ എടുത്ത് നമ്മൾ ഇന്ന് നടന്നേക്ക് തന്നെയാണ്. അപ്പോൾ നമ്മുടെ ആർ സി 390 തന്നെ നമുക്ക് എടുത്തേക്കാം. അപ്പോൾ നമ്മളൊരു വണ്ടിയൊക്കെ തന്നെ എടുക്കാൻ പോകുന്നത് കെ ടി എം സീരീസിൽ തന്നെ പെട്ട ഒരു വണ്ടിയാണ് നമ്മൾ ഇന്ന് എടുക്കാനൊക്കെ തന്നെ പോകുന്നത്. അപ്പോൾ നമ്മുടെ ആർ സി ഒക്കെ തന്നെ എടുത്ത് നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയിട്ടൊക്കെ തന്നെ ഉണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട് ഗൈസ് നമ്മുടെ ആർ സി ഒക്കെ തന്നെ? അപ്പോൾ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കയറി പറയാം കേട്ടോ. അപ്പോൾ നമ്മൾ ആർ സിക്ക് ചേരുന്നൊരു HGV തന്നെ ഒരു ഹെൽമെറ്റ് തന്നെ സെറ്റാക്കി ഇട്ടിട്ടൊക്കെ തന്നെ ഉണ്ട്. അപ്പോൾ അവൾ വണ്ടി കയറിയിട്ടൊക്കെ തന്നെ ഉണ്ട്. പിടിച്ചിരുന്നു അല്ലെങ്കിൽ ചിലപ്പോൾ താന്ന് പോയല്ലേ, ചിലപ്പോൾ വീണൊക്കെ തന്നെ പോകും. അപ്പോൾ നമ്മളെന്തായാലും അവളെയും കയറ്റി വണ്ടിയിൽ ഇരുത്തിയിട്ടൊക്കെ തന്നെ ഊഹി. അപ്പോൾ നമ്മുടെ ഇവിടെ ഫുള്ളായിട്ട് മാറ്റങ്ങളൊക്കെ തന്നെ വന്നിട്ടോ ഗൈസ്.
അപ്പോൾ ഇവിടുത്തെ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ തന്നെ അങ്ങനെ ഇവിടുത്തെ ഒരു സീലിംഗ് പോലത്തെ ഒരു കയറാനുള്ള സ്ഥലവും കാര്യങ്ങളൊക്കെ തന്നെ ആക്കി അങ്ങനെ ഫുള്ളായിട്ട് സെറ്റ് ആക്കിയിട്ടൊക്കെ തന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ ആർ സീൻ്റെ എന്താ പറയുക, നമ്മുടെ ആർ സീൻ്റെ ദേ ഈ എക്സോസ്റ്റും കാര്യങ്ങൾ നമ്മൾ മാറ്റിയതൊക്കെ തന്നെയാണ്, ഫുള്ളി പവേഡ് എക്സോസ്റ്റ് ഒക്കെ തന്നെയാണ്. വണ്ടീൻ്റെ സ്പീഡൊക്കെ തന്നെ വണ്ടി ഫുള്ളായിട്ട് ട്യൂണൊക്കെ തന്നെ ചെയ്ത് എടുത്തിട്ടൊക്കെ തന്നെ ഉണ്ട് നമ്മൾ ഈ വണ്ടിയൊക്കെ തന്നെ. അപ്പോൾ മാരകമായിട്ട് പറന്നൊക്കെ തന്നെ വണ്ടി നമുക്ക് ഓടിച്ച് പോകാനൊക്കെ തന്നെ പറ്റും. പിന്നെ നമ്മുടെ നമ്പർ പ്ലേറ്റൊക്കെ തന്നെ നമ്മൾ തിരിച്ച് കയറ്റിയിട്ടൊക്കെ തന്നെ ഉണ്ട്, അതൊക്കെ നമ്മൾ കട്ട് ചെയ്തേക്കുമായിരുന്നു. കാരണം ഇനി പോലീസൊക്കെ തന്നെ പിടിക്കും, പിന്നെ പോലീസും മിറും പിടിക്കാതെ നമ്മൾ മിറും കാര്യങ്ങളും തന്നെ വെച്ച് സെറ്റ് ആക്കിയിട്ടൊക്കെ തന്നെ ഉണ്ട്. അപ്പോൾ നമ്മുടെ വണ്ടിയും കാര്യങ്ങളും തന്നെ ഇവിടെ അടുത്തൊരു സ്ഥലത്താണ് ഉള്ളത്. അപ്പോൾ നമുക്ക് നേരെ ആ സ്ഥലത്തോട്ട് ഇനി പെട്ടെന്ന് തന്നെ വിട്ടു പോകാം. കാഴ്ച അപ്പോൾ നമ്മുടെ ആ വണ്ടി എടുക്കാൻ വേണ്ടി നമ്മൾ വേറെ എങ്ങോട്ടും അല്ല പോകുന്നത്, നമ്മുടെ പഴയ വീട്ടിലോട്ടാണ്. അപ്പോൾ നമ്മുടെ പഴയ വീടിൻ്റെ അവിടെയാണ് വണ്ടിയൊക്കെ തന്നെ, നമ്മുടെ പഴയ വീടിൻ്റെ ഗാരേജിലാണ് വണ്ടി നമുക്ക് ഡെലിവറൊക്കെ തന്നെ ചെയ്ത് സെറ്റാക്കി തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ടാണ് വിടുന്നത്. അപ്പോൾ നമ്മുടെ ആ വീടും കാര്യങ്ങളും തന്നെ തൊട്ട് ഫ്രണ്ടിലൊക്കെ തന്നെ നമ്മൾ ഏതാണ്ട് ലൊക്കേഷനൊക്കെ തന്നെ എത്തിയിട്ടൊക്കെ തന്നെ ഉണ്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ പഴയ വീടും കാര്യങ്ങളൊക്കെ തന്നെ. അപ്പോൾ നമ്മുടെ ഈ വണ്ടി നമുക്ക് ജസ്റ്റ് ഇത് ഇവിടെ ആയിട്ട് അങ്ങ് പാർക്ക് ചെയ്ത് സെറ്റ് ആക്കിയ ഓക്കെ. നമ്മുടെ വണ്ടി ഇതേ അവിടെ ആയിട്ട് പാർക്ക് ചെയ്ത് നമ്മൾ സെറ്റാക്കി ഇട്ടിട്ടൊക്കെ തന്നെയുണ്ട്. അപ്പോൾ ഇതേ നമ്മുടെ ഈ ഗാരേജിലാണ് നമ്മുടെ വണ്ടിയൊക്കെ തന്നെ ഉള്ളത്. എൻ്റെ മോനെ, അപ്പോൾ നമ്മുടെ വണ്ടി ഇതേ കിടക്കുന്നു. അപ്പോൾ ഗൈസ്, അപ്പോൾ ഇത് വേറെ ഒരു വണ്ടിയല്ല, നമ്മുടെ ഈ കേരളത്തിലൊക്കെ തന്നെ കാണുന്നത് നമ്മുടെ KTM Duke 200 ആണ് ഈ കിടക്കുന്നതൊക്കെ തന്നെ. അപ്പോൾ BS3 മോഡലൊക്കെ തന്നെയാണ്, പഴയ മോഡൽ വണ്ടിയൊക്കെ തന്നെയാണ്. എങ്ങനെയുണ്ട് ഗൈസ്? അപ്പോൾ നിങ്ങൾ കയറി പറയുമോ അവളെ നമ്മൾ ഇടിച്ചിട്ടോ? അപ്പോൾ നമുക്ക് എന്തായാലും അവളെയും കൂട്ടി വണ്ടി അങ്ങ് എടുത്തേക്കാം. ഓ, ഒരു രക്ഷയില്ലാത്ത വണ്ടിയല്ല. അപ്പോൾ നിങ്ങളെന്തായാലും പറയാം കേട്ടോ, അപ്പോൾ ഈ വണ്ടി എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ അവളും കയറിയിട്ടൊക്കെ തന്നെയുണ്ട്. അപ്പോൾ നമ്മളൊരു AGV ഹെൽമെറ്റ് വീണ്ടും എടുത്ത് വെച്ചിട്ടൊക്കെ തന്നെയുണ്ട്. അപ്പോൾ നമ്മുടെ RC നമുക്ക് എടുക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇതിൻ്റെ ഒരു റൈഡും കാര്യം തന്നെ ഒന്ന് അടിച്ചു നോക്കട്ടെ, വണ്ടി എങ്ങനെയൊക്കെ തന്നെയോ ഉണ്ടെന്ന്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതൊക്കെ നോക്കി നോക്കാം. ഓ, റെഡി ടു റേസ് എന്നൊക്കെ തന്നെ എഴുതി വെച്ചിട്ടൊക്കെ തന്നെയുണ്ട്. ഫുൾ ടാങ്ക് എണ്ണയൊക്കെ തന്നെ അടിച്ചിട്ടാണ് വണ്ടിയോട് വെച്ചിരിക്കുന്നത്. ഓ, ഒരു രക്ഷയില്ലാത്ത വണ്ടിയാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ലൈറ്റ് ഒന്ന് ഓണാക്കി നോക്കാം. ഓ, ലൈറ്റ് ഓണാക്കി. അപ്പോൾ ഇതിൻ്റെ ഇൻഡിക്കേറ്ററും കാര്യം തന്നെ വർക്കിംഗ് ആണോ? അപ്പോൾ ഇൻഡിക്കേറ്റർ മാറ്റണമെന്നോ തോന്നേ. ഓ, ഇൻഡിക്കേറ്ററൊക്കെ തന്നെ ദേ ഈ ടെയിൽ ലാമ്പിലാണോ കത്തുന്നത്? നമ്മളെന്തായാലും നൈസായിട്ട് വണ്ടിയൊക്കെ തന്നെ എടുത്തിട്ടൊക്കെ തന്നെയുണ്ട്, സെറ്റായിട്ട് വണ്ടി എടുത്തിട്ടൊക്കെ തന്നെയുണ്ട്. ഓ, പൊളി മൂടും കാര്യങ്ങളൊക്കെ തന്നെ ഗൈസ്. നമ്മൾ നൈസായിട്ട് വിട്ട് കൊടുക്കുക തന്നെയാണ്. ഓ, ഇതേ ആൾക്കാരൊക്കെ തന്നെ നമ്മൾ നൈസായിട്ടൊന്ന് വീഡിയോ ഒക്കെ തന്നെ അടിച്ച് പോവാം. ഓ, പോളി വണ്ടി, പോളി ഡ്യൂക്ക് കേട്ടോ, പോളി ഡ്യൂക്ക് 200 ഒക്കെ തന്നെ. യൂ, എൻ്റെ മോനും രക്ഷയില്ല. നമുക്ക് കൊടുത്തു നോക്കൂ, ഇതിൽ നൈട്രസ് ബൂസ്റ്റൊക്കെ തന്നെ ഉണ്ട് കേട്ടോ, പറന്നൊക്കെ തന്നെ കയറുന്നുണ്ട്. അപ്പോൾ നമ്മൾ മാരക സ്പീഡിലൊക്കെ തന്നെയാണ് ഇപ്പോൾ വണ്ടി എടുത്ത് വന്നതൊക്കെ തന്നെ. അപ്പോൾ നമുക്ക് എന്തായാലും തിരിച്ച് പോയിട്ട് നമ്മുടെ ആ RC കൂടി എടുത്തിട്ട് വരാം കേട്ടോ. RC കൂടി എടുത്തിട്ട് വരാം. അപ്പോൾ RC അല്ലെങ്കിൽ അവിടെ നിന്ന് ആരും തന്നെ എടുത്തിട്ടൊക്കെ തന്നെ പോകും. ഫുള്ള് കള്ളന്മാരാണ്, നമ്മളെപ്പോലെയല്ല, ഫുള്ള് കള്ളന്മാരൊക്കെ തന്നെയാണ് ഈ നാട്ടിലൊക്കെ തന്നെ. എന്നാലും ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഡ്യൂക്ക് അങ്ങനെ എടുത്ത് സെറ്റ് ആക്കിയിട്ടൊക്കെ തന്നെയുണ്ട്. അപ്പോൾ നിങ്ങൾ പറയാട്ടോ ഈ ഡ്യൂക്ക് എങ്ങനെയുണ്ടെന്ന്. പിന്നെ നമ്മുടെ ആ RC നമ്മുടെ ഈ കേരളത്തിലൊക്കെ തന്നെ കാണാൻ പറ്റുന്ന RC ഒക്കെ തന്നെയാണ്. അപ്പോൾ നിങ്ങളൊക്കെ തന്നെ കണ്ടിട്ടുണ്ടോ RC 390 ഒക്കെ തന്നെ. അപ്പോൾ ഇത് ഡ്യൂക്ക് 200 ഒക്കെ തന്നെയാണ്. അങ്ങനെ രണ്ട് വണ്ടി വ്യത്യാസമൊക്കെ തന്നെ. അപ്പോൾ നമുക്ക് എന്നിട്ട് ഈ മതിലിൻ്റെ അപ്പുറത്തോട്ടാണ് പോകേണ്ടത്. നമ്മുടെ വീടും കാര്യം തന്നെ അപ്പുറത്തെ സൈഡിലൊക്കെ തന്നെയാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഒരു ലേഔട്ട് മാറിയൊക്കെ തന്നെ പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരെ ഇവിടെ എത്തിയിട്ടൊക്കെ തന്നെ ഉണ്ട്. അപ്പോൾ നമ്മുടെ RC ഇതേ അവിടെ തന്നെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ കൊണ്ട് നമുക്ക് എന്തായാലും RC എടുപ്പിക്കാം. എന്തായാലും നമുക്ക് ഇറങ്ങിയിട്ട് ഇവിടെ കൊണ്ട് എന്തായാലും RC എടുപ്പിക്കുക. RC ഒരു സെറ്റ് വണ്ടിയായിട്ട് തന്നെ ഇത് ഇവിടെ നൈസായിട്ട് കിടക്കുന്നൊക്കെ തന്നെയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതേ ഈ RC ആണോ അല്ലെങ്കിൽ ഇതേ ഈ ഡ്യൂക്ക് ആണോ, ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത്, ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ കയറി കമൻറ്റ് ചെയ്യാം കേട്ടോ. അങ്ങനെ ഓക്കെ ഗൈസ്, അപ്പോൾ അവൾ വണ്ടിയെടുത്ത് ഇറങ്ങിയിട്ടൊക്കെ തന്നെയുണ്ട്. അവൾ വണ്ടിയെടുത്ത് നമ്മുടെ ഇതേ ഈ വണ്ടിയിൽ അങ്ങോട്ട് ഇറങ്ങിയിട്ടൊക്കെ തന്നെ. ഇനി നമുക്ക് നമ്മുടെ ഡ്യൂക്ക് അങ്ങ് എടുത്തേക്കാം. ഓക്കെ, ഡ്യൂക്ക് ഇവിടെ സെറ്റായിട്ടൊക്കെ തന്നെ ഇരിക്കുന്നൊക്കെ തന്നെ. അപ്പോൾ നമ്മൾ ഡ്യൂക്ക് അങ്ങ് സ്റ്റാർട്ടൊക്കെ എടുത്തിട്ടൊക്കെ തന്നെയുണ്ട്. അപ്പോൾ എന്തായാലും അവളും കൂടെ ഇറങ്ങി വരട്ടെ വീട്ടിൽ നിന്ന്. ഓ, പോളി ഗ്യാസ്, അപ്പോൾ അവളും കൂടെ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുണ്ടാവും. നമ്മളെന്തായാലും ഹെൽമെറ്റൊക്കെ തന്നെ എടുത്ത് വെച്ചേക്കൊക്കെ തന്നെയാണ്. അവളപ്പോൾ ഹെൽമെറ്റും കാര്യം തന്നെ വെച്ചിട്ടൊന്നും തന്നെ ഇല്ലല്ലോ. പക്ഷേ അവൾക്ക് ആ വണ്ടി നന്നായിട്ട് ചേരുന്നുണ്ട്. അപ്പോൾ ഇന്നലെ അവൾ തന്നെ കേട്ടോ ആ RC 390 എടുത്താൽ. അതാണ് നമ്മൾ ഇന്നലെ നിന്നും RC 390 എടുക്കുന്നുണ്ട്, അവളെ തന്നെ കൂട്ടിയതൊക്കെ തന്നെ. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും തന്നെ ലൈക്ക് അടിക്കുക. ലൈക്ക് അടിക്കാൻ ആരും തന്നെ മറക്കരുത്. ഉടനെ തന്നെ എല്ലാവരും തന്നെ കയറി ലൈക്ക് അടിച്ച് സെറ്റ് ആക്കിയേക്കാം. അപ്പോൾ നമ്മളെന്തായാലും നേരെ വിട്ടു പോവൊക്കെ തന്നെയാണ്. ഓ, ഒരു പോളി വണ്ടിയൊക്കെ തന്നെയല്ലേ. അപ്പോൾ അവൾ ഇവിടെ പോയി, അവൾ നൈസായിട്ട് ബാക്കിൽ പോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് തിരിഞ്ഞു നോക്കി, ഇവിടെ തന്നെ ഉണ്ടായിരുന്നല്ലോ. പിന്നെ ഇത് എങ്ങോട്ട് പോയി? ഒരു പിടുത്തല്ല. അപ്പോൾ നമ്മളെന്താ ജസ്റ്റ് ഒന്ന് ബാക്കോട്ട് വന്നിട്ടൊക്കെ തന്നെ ഉണ്ട്. ഈ ഇവിടെ ഉണ്ടായിരുന്നു. നമ്മൾ അങ്ങോട്ട് പോയത്തേക്ക് ഇത് എങ്ങോട്ടാണ് പോയത്? ഓ, ദേ നിൽക്കുന്നു അവിടെ. അപ്പോൾ അവൾ വഴി മാറി പോയതൊക്കെ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഏതാണ്ട് ജസ്റ്റ് എത്തിയിട്ടൊക്കെ തന്നെയുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സ്പീഡ് ടെസ്റ്റ് ഒക്കെ തന്നെ നടത്തണം. ഇതെന്താ പറ്റിയേ? ഓ, ഈ കാലന്മാരി. ഓക്കെ, എന്തായാലും നമ്മൾ ജസ്റ്റ് ഇവിടെ നിർത്തിയിട്ടൊക്കെ ഉണ്ടാവും. നമ്മുടെ വണ്ടിയൊക്കെ തന്നെ ഇടിച്ച് പൊളിക്കാനൊക്കെ തന്നെ നോക്കിയിട്ടൊക്കെ തന്നെ ഉണ്ട്. ഓ, സീൻ കാഴ്ച. അപ്പോൾ നമ്മൾ ആ വെടി വെച്ചതിനെതേ അവിടെ നിന്നൊക്കെ തന്നെ കുറേ പേര് വന്നുകൊണ്ടിരിക്കുന്നു. അവനെയൊക്കെ നമുക്ക് വെടി വെച്ച് താഴ്ന്നു. അവനെയൊക്കെ തന്നെ വെടി വെച്ച് കൊന്നിട്ടൊക്കെ തന്നെയുണ്ട്. അങ്ങനെ നമ്മൾ എന്തായാലും വണ്ടി എടുത്ത് ഇറങ്ങിയിട്ടൊക്കെ തന്നെയുണ്ട്. അപ്പോൾ നമുക്ക് ഈ രണ്ട് വണ്ടീൻ്റെ സ്പീഡ് ടെസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുമൊക്കെ തന്നെ വേണ്ടോ? അപ്പോൾ നമ്മളെന്തായാലും ഇവിടെ ഓ എൻ്റെ മോനെ സ്പീഡ് ടെസ്റ്റ് ചെക്ക് ചെയ്യാൻ പോകുന്നതാണ്. ഒരു ബോക്സ് അങ്ങ് ഇടിച്ചൊക്കെ തന്നെ ഇട്ടിട്ടൊക്കെ തന്നെയുണ്ട്. അവളിതെവിടെ അവളിതേ വണ്ടി അപ്പുറത്തങ്ങ് നിർത്തി ഇട്ടിട്ടൊക്കെ തന്നെയുണ്ട്. ഓ, ഇവിടെ
കുറേ പേരൊക്കെ തന്നെ ഓണോട്ടിപ്പുമാരോട് വണ്ടി എടുത്ത് പോകാൻ പറയാം. അപ്പോൾ നൈസായിട്ട് അവൻ വണ്ടി എടുത്ത് അങ്ങ് പോട്ടെ. അപ്പോൾ നമ്മളെന്തായാലും സ്പീഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ അടുത്തൊരു സ്ഥലത്തോട്ടൊക്കെ തന്നെയാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ എങ്ങോട്ടാണ് നിങ്ങൾക്ക് മനസ്സിലായിട്ടൊക്കെ തന്നെ ഉണ്ടാവും, നമ്മളിവിടുത്തെ അടുത്തൊരു എയർപോർട്ടിലൊക്കെ തന്നെയാണ് പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ സ്പീഡ് ടെസ്റ്റ് ചെയ്യൊക്കെ തന്നെ നോക്കാൻ വേണ്ടി ഇവിടെ എയർപോർട്ടൊക്കെ തന്നെയാണ് ഏറ്റവും നല്ലതൊക്കെ തന്നെ. അപ്പോൾ നൈസായിട്ട് വണ്ടിയൊക്കെ തന്നെ എടുത്ത് ഇറങ്ങിയിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിനി പറപ്പിക്കാം കേട്ടോ. നമ്മളെന്തായാലും പുറകെ പറപ്പിച്ച് വന്നു. നമ്മളെന്തായാലും 100 തന്നെയാണ് പിടിക്കുന്നുള്ളൂ. അതൊക്കെ തന്നെയാണ് നമുക്ക് എന്തായാലും മാക്സിമം തന്നെ അടിക്കാം. കാരണം ഇത് ഹൈവേ ആണ്, പിന്നെ അവളും ഒപ്പം എത്തുമൊക്കെ തന്നെ വേണ്ടേ. അപ്പോൾ അവളെന്തായാലും വന്നോളൂ. അപ്പോൾ ഞാൻ എന്തായാലും നൈസായിട്ട് കൊടുത്ത് വിടാൻ പോകണം ഈ എൻ്റെ മോൻ. ഇതൊക്കെ തന്നെ വീലൊക്കെ തന്നെ സെറ്റായിട്ടോട്ടോ നമ്മുടെ ഡ്യൂക്ക് അടിക്കുന്നതൊക്കെ തന്നെ. അതായത് നമ്മൾ ഏതാണ്ട് നമ്മുടെ എയർപോർട്ടിലോട്ടൊക്കെ തന്നെ എത്തി സെറ്റായിട്ടൊക്കെ തന്നെയുണ്ട്. അപ്പോൾ നമ്മുടെ എയർപോർട്ടും കാര്യം തന്നെ അതേ താഴെയൊക്കെ തന്നെ ഉണ്ട്. അപ്പോൾ നമ്മൾ അവളെ വെയിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഉള്ളിലോട്ട് കയറുന്നതൊക്കെ തന്നെ. എന്തായാലും ജസ്റ്റ് നമുക്ക് ഇവിടെ അങ്ങ് വെയിറ്റ് ചെയ്യാം, അവൾ വരാൻ വേണ്ടി ജസ്റ്റ് ഇവിടെ അങ്ങ് വെയിറ്റ് ചെയ്യാൻ നിൽക്കാം. അപ്പോഴത്തേക്ക് ഈ കാലമാണ് ഈ ഗേറ്റൊക്കെ തന്നെ തുറന്ന് തന്നാൽ മതിയായിരുന്നു. അപ്പോൾ ഓക്കെ, അവൾ ഇത് നൈസായിട്ട് വരുന്നൊക്കെ തന്നെയുണ്ട്. ഈ കാലമാടെന്തേ ഓഹ് തുറന്ന് തന്നോ എൻ്റെ മോനെ, നമ്മൾ കണ്ടില്ലല്ലോ. അപ്പോൾ നമ്മളെന്താ നൈസായിട്ട് ഇതേ ഇങ്ങോട്ട് എയർപോർട്ടിലോട്ട് വണ്ടി കയറ്റിയിട്ടൊക്കെ തന്നെയുണ്ട്. സെറ്റായിട്ടൊക്കെ നമ്മൾ വണ്ടി കയറ്റിയിട്ടൊക്കെ തന്നെയുണ്ട്. അപ്പോൾ നമുക്ക് നൈസായിട്ട് ഇതിലൊക്കെ തന്നെ വിട്ട് പോവാം. അപ്പോൾ അവൾ നമ്മളെ പുറകെ തന്നെ ഫോളോ ചെയ്യുന്നൊക്കെ തന്നെയുണ്ട്. അപ്പോൾ നമ്മളെന്തായാലും ഇവിടുന്ന് ഈ വണ്ടികളുടെ സ്പീഡ് ടെസ്റ്റ് തന്നെ നോക്കാൻ പോകണം. നമ്മൾ സെറ്റായിട്ടൊക്കെ തന്നെയാണ് വണ്ടി എടുത്തൊക്കെ തന്നെ വരുന്നൊക്കെ തന്നെ. ഓ പോളി ഗായ്സ്, അപ്പോൾ ഇതേ സെറ്റ് വണ്ടികളും കാര്യങ്ങളൊക്കെ തന്നെയാണ് രണ്ടും. ഓ അവിടെ പുറകെ വെച്ച് പിടിക്കുന്നൊക്കെ തന്നെയുണ്ട്. ജസ്റ്റ് ഒന്ന് ബാക്കോട്ട് നോക്കിയേക്കാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മാക്സിമം ഫുൾ സ്പീഡ് അങ്ങ് എടുക്കാൻ പോകുന്നതിനാണ്. ഓ എൻ്റെ മോനെ, സെറ്റല്ലേ വണ്ടി ഒരു രക്ഷയില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ജസ്റ്റ് തിരിക്കൊക്കെ തന്നെയാണ്. ഓ 200 തന്നെ സിമ്പിളായിട്ടാണ് ഈ വണ്ടി കയറി പോയതൊക്കെ തന്നെ. നമ്മൾ ജസ്റ്റ് ഒന്ന് തിരിച്ച് പോകുന്നതിനാണ്. ഇനി ജസ്റ്റ് ഒന്ന് വീലിയൊക്കെ തന്നെ അടിക്കാൻ പോവാണ്. അപ്പോൾ വീലിയൊക്കെ തന്നെ ഇതൊരു ഡേർട്ട് ബൈക്കൊക്കെ തന്നെ പോലെ സെറ്റായിട്ടൊക്കെ തന്നെയാണ് വരുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്നും കൂടെ കൊടുത്തു നോക്കാം. ഓഹ് മാരകമായിട്ട് ഇപ്പോൾ എത്രയാണ്? ഊഹ് ഇപ്പം എനിക്ക് തോന്നി ഇപ്പം 400 തന്നെ. ഊഹ് എൻ്റെ മോനെ, ഇപ്പം 400 തന്നെ അടിക്കും. ഊഹ് എൻ്റെ ഗായ്സ്, അപ്പം നമ്മൾ 400 തന്നെ അടിക്കാനായതാണ്. പക്ഷേ ഇവിടെ ആരോ ഗേറ്റൊക്കെ തന്നെ കൊണ്ടുവച്ചു. അപ്പോൾ നമ്മൾ അതൊന്നും തന്നെ കണ്ടില്ല. നമ്മൾ നേരെ വന്നിട്ട് ഇടിച്ച് വീഴുമൊക്കെ തന്നെയാണ് ചെയ്തത്. അപ്പോൾ ജസ്റ്റ് ഒന്നും കൂടെ വണ്ടി എടുക്കുക. അപ്പോൾ അവളിത് എവിടെ പോയി എന്നാണ്. ഇത്ര ഇടിച്ചിട്ട് വണ്ടിക്ക് ഒരു കുഴപ്പമില്ല. അപ്പോൾ അവളിത് എവിടെ പോയി? അവൾ നമ്മുടെ പുറകെ വെച്ച് ഫോളോ ചെയ്യുന്നൊക്കെ തന്നെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ നമ്മളിന്ന് ജസ്റ്റ് ഇന്ന് RC സ്പീഡ് ടെസ്റ്റും കൂടെ അങ്ങ് ചെയ്താലോ. ഓ അവളിത് അങ്ങോട്ട് പോകുന്നൊക്കെ തന്നെ ഉണ്ട്. അപ്പോൾ നമ്മളെന്തായാലും അവളെ പിടിച്ചിട്ടൊക്കെ തന്നെ ഉണ്ട്. ഇനി ഇവിടെ വണ്ടി നിർത്തിയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇനി RC ഒക്കെ തന്നെ എടുക്കാം. അങ്ങനെ നമ്മൾ ഈ വണ്ടി എടുത്തു, അവളത് ഈ RC ഒക്കെ തന്നെ എടുത്ത് സെറ്റായിട്ടുണ്ട്. ഇനി നമ്മൾ RC സ്പീഡ് ടെസ്റ്റ് ആട്ടോ ഗൈസ് നോക്കാൻ പോകുന്നത്. അപ്പോൾ അവളെന്തായാലും പുറകെ ഫോളോ ചെയ്ത് വരട്ടെ. അവൾ പുറകെ ഫോളോ ചെയ്ത് വരുന്നൊക്കെ തന്നെ, ഫോളോ ഒക്കെ തന്നെ ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ലോങ് തന്നെ നമുക്ക് ട്രൈ ചെയ്യണം. അപ്പോൾ ലോങ് എന്നൊക്കെ തന്നെ പറയുമ്പോൾ നോക്കാൻ നേരം ഇവിടെ നിന്ന് വണ്ടി തിരിച്ചേക്കാം. ഊഹ് എൻ്റെ മോനെ, നമ്മൾ ജസ്റ്റ് ഒന്ന് കൊടുത്ത് വീടുമൊക്കെ തന്നെയാണ്. നമ്മൾ നൈസായിട്ട് കൊടുത്ത് വീടുമൊക്കെ തന്നെയാണ്. ഊഹ് എൻ്റെ മോനെ, അപ്പോൾ RC കുറച്ചും കൂടി, RC 390 അല്ലേ, അത് 200 ഒക്കെ തന്നെയാണ് ആ ബൈക്ക്. അപ്പോൾ 390 ആയപ്പോഴത്തേക്കും നൈസായിട്ട് കുറച്ചും കൂടെ പവറൊക്കെ തന്നെയാണ് വിട്ട് കയറുന്നൊക്കെ തന്നെ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇവിടെ നിന്ന് വണ്ടി തിരിക്കാനൊക്കെ തന്നെ പോകണേ. ഇവിടെ നിന്ന് വണ്ടി നൈസായിട്ട് തിരിച്ച് എടുത്തിട്ടൊക്കെ തന്നെ ഉണ്ട്. അപ്പോൾ ഇനി വീലി അടിച്ച് നോക്കാം. നമുക്ക് അവിടം വരെ ഒന്ന് വീലി അടിച്ച് നോക്കാം. ഊഹ് ഗൈസ്, അപ്പോൾ കുറച്ചൊക്കെ തന്നെ നമുക്ക് വീലടിക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ സ്പീഡ് കാരണം നമുക്ക് ജസ്റ്റ് ഒന്ന് വീലി അടിക്കാൻ തന്നെ പറ്റുന്നില്ല. ഓ ഇപ്പം തന്നെ റേസിംഗ് ബൈക്കിൽ ഇരിക്കുന്ന പോലെ തന്നെ, ഇത് റേസിംഗ് ബൈക്കൊക്കെ തന്നെയല്ലേ. അപ്പോൾ നൈസായിട്ടൊക്കെ തന്നെ. ഓ ഗൈസ്, അപ്പോൾ നമ്മൾ ഇതേ നൈസായിട്ട് ബീച്ചിലെത്തി. പെട്ടെന്നായിരുന്നു എല്ലാ സംഭവവും. ഓ സീൻ, അപ്പോൾ നമ്മുടെ വണ്ടി ജസ്റ്റ് ഒന്ന് വെള്ളത്തിലോട്ട് പോയിട്ടൊക്കെ തന്നെ ഉണ്ട്. സീനൊന്നും തന്നെ ഇല്ല. അപ്പോൾ നമുക്ക് നൈസായിട്ടൊന്ന് തിരിച്ച് കയറ്റാം. വണ്ടി സ്റ്റാർട്ടാവുമോ ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ വണ്ടി നൈസായിട്ട് കുടുങ്ങിയിട്ടൊക്കെ തന്നെയുണ്ട്. അപ്പോൾ നമ്മൾ രണ്ട് വണ്ടിയുടെ സ്പീഡ് ടെസ്റ്റൊക്കെ തന്നെ ചെയ്തു. അപ്പോൾ ഈ വണ്ടികളിൽ നിങ്ങൾക്ക് ഏത് വണ്ടിയാണ്, ഈ RC ആണോ ആ ഡ്യൂക്കാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക, എല്ലാം തന്നെ നിങ്ങൾ ഒരു കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ നമ്മളെ ഇനി ഇവിടെ വെച്ച് എൻഡ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും തന്നെ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെടും, എനിക്ക് ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് അടിക്കുക, സബ് അടിക്കുക. അപ്പോൾ സീ യു ഗൈസ്, സീ യു ഇൻ അനദർ വീഡിയോ.